മനുഷ്യജന്മം തുല്യമാണ്, കുറഞ്ഞ പക്ഷം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴെങ്കിലും. ആ തുല്യതയിൽ തന്നെ മനുഷ്യരെ കാണണം. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അല്ലാത്ത തുകകൾ, പ്രത്യേകമായ സഹായങ്ങൾ മരിച്ചവർക്കായി നൽകുമ്പോൾ രാജമലയിൽ മരിച്ച പാവപ്പെട്ടവർക്കും കരിപ്പൂരിൽ മരിച്ച മനുഷ്യർക്കുമെല്ലാം തുല്യനീതിയോടെ കാണാനാകണം. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കരിപ്പൂരിലെ വിമാനാപകടം നമ്മളെ വേദനിപ്പിച്ചതാണ്. 19 ആളുകൾ മരണപ്പെട്ടു. മരണപ്പെട്ടവർക്ക് സഹായിക്കാനായി നാട്ടുകാരും സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ഓടി വന്നു. ധനസഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടു. അവിടെ സ്വാഭാവികമായും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് കൂടുതൽ സാമ്പത്തിക സഹായം കിട്ടാനുള്ള അവകാശവും അർഹതയും കരിപ്പൂരിലെ അപകടത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ്, നിയമപരമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തമാണ്, അവരുടെ കസ്റ്റമറാണ്, അവരുടെ ക്ലയൻ്റാണ്. ആ യാത്രയ്ക്കിടയിലാണ് ഈ മരണമുണ്ടാകുന്നത്. സ്വാഭാവികമായി അവർക്ക് സഹായം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും ഒരു പാസഞ്ചർ എന്നുള്ള നിലയിൽ ഇവർക്ക് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ള സഹായങ്ങളടക്കമുള്ളവ എല്ലാം കിട്ടുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. ആ കിട്ടുന്ന സാമ്പത്തിക സഹായമൊന്നും അവരുടെ നഷ്ടത്തിന് പരിഹാരവുമല്ല. പക്ഷേ എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അതിൻ്റെ മറ്റൊരു കാര്യം രാജമലയിലെ പാവങ്ങളെക്കുറിച്ചും കൂടിയാണ്. അവരും മനുഷ്യരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിച്ചപ്പോൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞ് ജനിക്കുന്ന ഒരേ വികാരത്തിൽ ഭൂമിയിലേക്ക് വന്നവർ ജീവിതകാലം മുഴുവനും ദുഃഖങ്ങളും പ്രയാസങ്ങളും പേറി ലയങ്ങളിൽ ജീവിച്ചവർ, കൂലിപ്പണിയെടുക്കുന്നവർ, സാധാരണക്കാരായുള്ള മനുഷ്യർ, ഒരുപക്ഷെ പുറംലോകത്തിൻ്റെ ഒന്നുമറിയാതെ ജീവിച്ചവർ, മരണശേഷം പോലും 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തു വന്ന് പറയാനുള്ള സൗകര്യം പോലും അവർക്കുള്ളത്. മരണവും തുല്യമാണ്. എല്ലാ മനുഷ്യരുടെയും മരണവേദന തുല്യമാണ്, മരണം തുല്യമാണ്, മരണമുണ്ടാക്കുന്ന ശൂന്യതയും തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെ അളവ് കുറവാണെങ്കിലും സർക്കാരുകൾ നൽകുന്ന പ്രത്യേകമായ സഹായങ്ങൾ തുല്യമായി തന്നെ നൽകണം. അതിലൊരു വേർകൃത്യം ഉണ്ടാകാൻ പാടില്ല, അതിലൊരു കാലതാമസവും ഉണ്ടാകാൻ പാടില്ല. അതിന് മറ്റൊരുവിധമായ വ്യത്യാസങ്ങളും ന്യായങ്ങളും ഒന്നും പറയുന്നതും ശരിയല്ല. ഒരുപോലെ നൽകണം. രണ്ടും മനുഷ്യരാണ്. ഈ പറഞ്ഞതുപോലെ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടും മൃതദേഹമാണ്, എല്ലാം മയ്യത്താണ്. ഒന്ന് ഡെഡ് ബോഡികൾ കിട്ടിയെങ്കിൽ മറ്റൊന്ന് മണ്ണിനടിയിലാണ്. അവർ ജീവിച്ചിരുന്ന മണ്ണ്, അവരോട് എന്തെങ്കിലും നീതി കാണിച്ചിട്ടുള്ള മണ്ണ്, ആ മണ്ണ് അവരെ കൊണ്ടുപോയി നിത്യശാന്തിയിൽ ഉറക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. പല ബോഡികളും എടുക്കുമ്പോൾ ആ രാത്രിയിലെ തണുപ്പത്ത് മഴയിൽ കമ്പിളിയിൽ പൊതിഞ്ഞുറങ്ങിയ അവസ്ഥ ഏതാണോ ആ അവസ്ഥയിൽ തന്നെയാണ് അവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നത്. കാരണം ഒന്നുണർന്നു മാറാനുള്ള സമയം പോലും കിട്ടിയില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ മണ്ണ് വന്ന് പുറത്തേക്ക് വീണാലുണ്ടാകുന്ന അവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും. ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ അതേ അവസ്ഥയിൽ എങ്ങനെ ഒരു ദിവസത്തെ രാത്രിക്കായി ഉറങ്ങിയോ അതുപോലെ എന്നേക്കുമായി അവരുറങ്ങിപ്പോയവരാണ്. അതുകൊണ്ട് അതിൻ്റെ തുല്യതയിൽ തന്നെ കാണേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യരെ ആദരിക്കുകയും അംഗീകരിക്കുകയും വേണം. അതിൽ യാതൊരു തർക്കവുമില്ല. അത് കരിപ്പൂരിൽ മാത്രമല്ല, രാജമലയിലും ഈ പറയുന്ന ധാരാളം മനുഷ്യർ ചെന്നിട്ടുണ്ട്, ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. കരിപ്പൂരിൽ ഈ പറഞ്ഞ ദുരന്തമുണ്ടാകുമ്പോൾ അടുത്ത ആളുകളുള്ളതുകൊണ്ടും മലപ്പുറം പോലെ മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഒരു സ്ഥലമായതുകൊണ്ടും വളരെ പെട്ടെന്ന് ആളുകൾ ഓടിയെത്താനായി. എന്നാൽ രാജമല പോലൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ അതിസാഹസികതയാണ്, മാനുഷികമായി വലിയ വെല്ലുവിളിയാണ്. അവിടെയും എത്തിയിട്ടുണ്ട് മനുഷ്യർ. ചിലരുടെയൊക്കെ മുഖങ്ങൾ അവിടെയും കാണാം. ഏതായാലും അങ്ങനെയുള്ളവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും വേണം. എല്ലാം തുല്യമായിരിക്കണം. പ്രത്യേകമായ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പ്രത്യേകമായ പരിഗണന കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അവർക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ കിട്ടിക്കോട്ടെ. അതിൽ യാതൊരു തർക്കവുമില്ല. അത് അധികമാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതവർക്ക് അർഹതയുള്ളതാണ്. മരണത്തിന് പകരമല്ല അതൊന്നും. പക്ഷേ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന ധനസഹായം, അത് കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ, ആ ധനസഹായം തുല്യമായിരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. സമയബന്ധിതമായി അവർക്ക് നൽകണം. ഒന്നുമല്ലെങ്കിൽ രാജമലയിലൊക്കെ ഈ മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ അനന്തരാവകാശികളെങ്കിലും ഈ പറയുന്നതുപോലെ
ജീവൻ എടുത്തതിന് പകരമായി കിട്ടിയ കാശുകൊണ്ടെങ്കിലും സ്വസ്ഥമായി സന്തോഷത്തോടെ എവിടെങ്കിലും മണ്ണിടിഞ്ഞു വീണ് മരിക്കാത്ത സ്ഥലങ്ങളിൽ ജീവിക്കാൻ അവർക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. മുഖമില്ലാത്തവനും ശബ്ദമില്ലാത്തവനും പ്രത്യേകമായ കരുതലും ശ്രദ്ധയും പൊതുസമൂഹം നൽകണം. ആ ജാഗ്രത നൽകണം. കാരണം അവൻ അവകാശപ്പെടാനുള്ള സംഘടിത ശേഷിയില്ലാത്തവനാണ്. അവന് ആരെയും ഭയപ്പെടുത്താനുള്ള ശക്തിയില്ലാത്തവനാണ്. പക്ഷേ അവനും അവൻ്റെ കുറ്റം കൊണ്ടല്ലാതെ ഇങ്ങനെ ആയിത്തീർന്നവനാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇത് ഭരണഘടനയും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. മതവിശ്വാസങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആദമിൻ്റെ മക്കളെയെല്ലാം നാം ആദരിച്ചിരിക്കുന്നു, തുല്യമായി ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപോലെ ആദരിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് ഖുർആൻ പോലും പ്രതിപാദിക്കുന്നത്. ആ തുല്യതയിൽ തന്നെ നിൽക്കണം കാര്യങ്ങൾ എന്നുള്ളതാണ് എൻ്റെ നിലപാട്.